ഒച്ചമ്മ വിശേഷമൊന്നുമില്ലല്ലോ മരുന്ന് കഴിച്ചോ ഞാൻ ഈ അടുത്തൊരു സ്ഥലം വരെ പോയി ഉടനെ വന്നേക്കാം गोपाल मुदलालयुടെ കൈയാളാണല്ലേ സ്വാധീനം നഷ്ടപ്പെട്ടു എപ്പോഴും ചികിത്സയിലാണ് അതുകൊണ്ടാണ് ഞാൻ ബാബുവിനെ തടഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ എല്ലാം പറയാൻ കുഞ്ഞി ഞാൻ മാധവി കൊച്ചമ്മയുടെ രക്ഷാകാരനായിരുന്നു ഒരു ദിവസം മണിമംഗലം ഭവാനി അമ്മയെയും കുഞ്ഞിനെയും കൊല്ലാൻ ഗോപാലൻ എന്നോട് ആവശ്യപ്പെട്ടു ചെയ്യില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു അയാൾ എന്നെ കൊല്ലാൻ തയ്യാറായി എന്റെ ജീവന് വേണ്ടി ഞാൻ മറ്റൊരു ജീവൻ ബലികഴിച്ചു പാവം ജാനകി ഭവാനി അമ്മയും കുഞ്ഞും എന്റെ ആഗ്രഹം പോലെ രക്ഷപ്പെട്ടു ജാനകിയുടെ കൊലപാതകി എന്ന പേരിൽ ഗോപാലൻ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു ഭദ്ര നിന്നെ പിടിക്കാൻ പോലീസ് വരുന്നു ജാനകിയെ കൊന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യും ഇവിടെ നിൽക്കുന്ന അപകടമാണ് എവിടെങ്കിലും പോയി രക്ഷപ്പെടും കൊച്ചമ്മേ കല്യാണിക്ക് പ്രസവവേദനയാണ് ഞാനിപ്പോൾ പോയേ അവരെ ഞാൻ നോക്കിക്കോളാം इधान सर प्रसव वेदन सहयोग मतलब
ഓഹത്തൊരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്നു. പുരുഷന്മാർ അത് നടക്കാൻ പാടില്ല. മാധവി പോലീസ് ജോലി കിട്ടിയോ? എങ്ങനെ പോകാനാ? അത്തരം കൊലപാതകയാണ്. അന്ന് മുതൽ ഞാനും എന്റെ മകൾ സുശീലയും കാട്ടിൽ ഒളിച്ചു കഴിയുകയാ. കാട്ടിലെങ്കിലും എന്നെ ജീവിക്കാൻ വിട്ട മാധവി കൊച്ചമ്മയെ ആ ദുഷ്ടൻ കൊന്നുവെന്ന് ബാബുമോൻ പറഞ്ഞു കേട്ടപ്പോൾ അവനെ കൊല്ലാനായി ഞാൻ മണിമംഗലത്തെത്തി. ആശുപത്രിയിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന മാധവി കൊച്ചമ്മയെ വകവരുത്താനായി അയാൾ അപ്പോൾ ഗൂഢാലോചനയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. വിളക്കണ നേരം കൊണ്ട് കൊച്ചമ്മയെ ഞാൻ കടത്തിക്കൊണ്ടുപോന്നു. ഭദ്രൻ പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. ഞാനിതെല്ലാം പോലീസ് പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ? മണിമംഗലത്ത് ഗോപാലനാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് മാധവി കൊച്ചമ്മ പോലീസിൽ ഏറ്റു പറയാൻ സമ്മതിച്ചിരിക്കുന്നു. നേരാണോ അച്ഛാ? അതെ മോളെ, കൊച്ചമ്മയ്ക്ക് എണീച്ചു നടക്കാൻ വയ്യാത്തത് കൊണ്ട് പോലീസിന് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ബാബു അവർക്ക് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാം എന്റെ നേർച്ച കൊണ്ടാണ് അച്ഛാ. മലങ്കാവിലമ്മ എന്നെ കൈവിടില്ല. മോളെ, അമ്മയ്ക്ക് നീ എന്താണ് നേർന്നത്? ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ നേർന്നിരിക്കുകയാണ് അച്ഛാ. മോളെ, അങ്ങനെ അറിയാൻ പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അയ്യോ, അച്ഛൻ പേടിച്ചു പോയോ? പാവം, ബാബുവേട്ടൻ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ മലങ്കാവിലമ്മയ്ക്ക് ഞാനൊരു മുടിയേറ്റം നേർന്നിട്ടുണ്ടച്ചാ.